നമസ്കാരം. ജെ എഫ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മൾ തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് സ്വാതിരുനാളിൻ്റെ കാലഘട്ടമായിരുന്നു. 1829 മുതൽ 1847 വരെ തിരുവിതാംകൂർ ഭരിച്ച ശ്രീ സ്വാതിരുനാളിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം സുവർണ കാലഘട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിച്ചത്. ചരിത്രകാരന്മാർ അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം അതുതന്നെയായിരുന്നു. അതിനുശേഷം തിരുവിതാംകൂർ ഭരിച്ച ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1847 മുതൽ 1860 വരെയായിരുന്നു. ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1847 മുതൽ 1860 വരെയായിരുന്നു. തിരുവിതാംകൂറിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. തിരുവിതാംകൂറിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വരുന്നത് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് എവിടെയാണെന്നും. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1857 ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ജില്ലയിലാണ്. നിലവിൽ വന്ന വർഷം 1857. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ആദ്യത്തെ കയർ ഫാക്ടറി. നമ്മൾ ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ കയർ ഫാക്ടറിയെക്കുറിച്ച് പറയുകയുണ്ടായിരുന്നു. ആദ്യത്തെ കയർ ഫാക്ടറിയുടെ പേരാണ് ഡാറാസ്മെയിൽ. കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാപിച്ച വർഷം 1859. ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1859. കയർ ഫാക്ടറി സ്ഥാപിച്ചതും ആലപ്പുഴ ജില്ലയിലാണ്. കയർ ഫാക്ടറിയുടെ പേര് ഡാറാസ് മെയിൽ, സ്ഥാപകൻ ജെയിംസ് ഡാറ. കൂടാതെ ദിവാൻ പേഷ്കാർ എന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ ഭരണ സൗകര്യത്തിനായി പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല. ഒരിക്കൽ കൂടെ പറയാം, പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ നാല് ഭാഗങ്ങളായിട്ട് തിരുവിതാംകൂറിനെ വിഭജിക്കുകയും ആ ഓരോ വിഭജിച്ച സ്ഥലങ്ങൾക്കും ആ നാല് സ്ഥലങ്ങൾ വിഭാഗങ്ങൾക്കും ഓരോ ദിവാൻ പേഷ്കാരെ നിയമിച്ചത് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതായത് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നീ നാല് ഭാഗങ്ങളായി തിരിച്ചത് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം നാല് വിഭാഗങ്ങളായി തിരിച്ചതിന് ശേഷം ആ നാല് വിഭാഗങ്ങളുടെ ചുമതല ഓരോ ദിവാൻ പേഷ്കാരന്മാരെ നിയമിച്ച് ഭരണ സൗകര്യം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയ ഒരു ഭരണാധികാരി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു സമൂലമായ മാറ്റം തന്നെ ആയിരുന്നു അത്. ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ദിവാൻ പേഷ്കാരെ നിയമിച്ച ഉത്തരവ്. കൂടാതെ അടുത്തൊരു പോയിൻ്റാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, റിവോൾട്ട് ഓഫ് 1857. അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു 1847 മുതൽ 1860 വരെ. അതുകൊണ്ട് തന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷുകാർ അതിനെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. നമ്മൾ അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ റിവോൾട്ട് ഓഫ് 1857 കുറിച്ചൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓർത്തിരിക്കുക, തിരുവിതാംകൂർ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അടുത്ത അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയൊരു ലഹള തന്നെ ആയിരുന്നു ചാനാർ ലഹള. ചാനാർ കലാപം എന്താണെന്ന് പലരും നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾക്കും വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന
ഒരു ലഹള കൂടിയാണ്, കലാപം കൂടിയാണ് ചാനാർ കലാപം, അല്ലെങ്കിൽ ചാനാർ ലഹള. ചാനാർ കലാപം നടന്ന വർഷം 1859 ചാനാർ കലാപം അല്ലെങ്കിൽ ചാനാർ ലഹള നടന്ന വർഷം 1859 ചാനാർ ലഹളയുടെ മറ്റൊരു പേരായിരുന്നു മേൽമുണ്ട് സമരം. അതെന്തെന്ന് വെച്ചാൽ അവർണരായിട്ടുള്ള സ്ത്രീകൾക്ക്, സവർണ സമുദായത്തിലുള്ള സ്ത്രീകളുടെ കണക്ക് മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ലായിരുന്നു. അവർണ സമുദായത്തിലെ സ്ത്രീകൾക്ക് സവർണ സമുദായത്തിലെ സ്ത്രീകളെ പോലെ മേൽമുണ്ട് ധരിക്കാൻ അല്ലെങ്കിൽ മാറുമറയ്ക്കാൻ അനുവാദമില്ലായിരുന്നു. ആ അവകാശത്തിന് വേണ്ടി തിരുവിതാംകൂറിൽ ചാനാ സ്ത്രീകൾ, അതോടൊപ്പം തന്നെ അവർണരായിട്ടുള്ള സ്ത്രീകൾ നടത്തിയ, അവരുടെ അവകാശത്തിന് വേണ്ടി നടത്തിയ സമരം ആയിരുന്നു ചാനാർ കലാപം അല്ലെങ്കിൽ ചാനാർ ലഹള എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. അത് നടന്ന വർഷമാണ് 1859. കൂടാതെ തിരുവിതാംകൂറിൽ ചാനാർ ലഹളയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയ നവോത്ഥാന നായകനായിരുന്നു അയ്യാ വൈകുണ്ഠസ്വാമി. അയ്യാ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്ത് ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങൾ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വിലമതിക്കപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു ചാനാർ ലഹളയിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ചാനാർ കലാപത്തിന് നേതൃത്വം കിട്ടിയത്. കൂടാതെ ഈ ചാനാർ കലാപം പൂർണ്ണ വിജയമായിരുന്നു. 1859 ജൂലൈ 26 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സവർണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ പോലെ തന്നെ അവർണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. 1859 ജൂലൈ 26 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അവർണ സ്ത്രീകൾക്കും സവർണ സമുദായത്തിലെ സ്ത്രീകളെ പോലെ മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലഹളയാണ് തിരുവിതാംകൂറിലെ. എല്ലാവരും അത് നന്നായിട്ട് പഠിക്കുക. ചാനാർ കലാപം അല്ലെങ്കിൽ ചാനാർ ലഹള, അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് മേൽമുണ്ട് സമരം. നടന്ന വർഷം നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകൻ തിരുവിതാംകൂറിൽ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ഇത്രയും കാര്യമാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഇന്ന് പഠിച്ച കാര്യം ശ്രീ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പഠിച്ചത്. ശ്രീ സായ തിരുനാളിന് ശേഷം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു ശ്രീ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1847 മുതൽ 1860 വരെയായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് ആദ്യമായി പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത്, അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്ന സ്ഥലം ആലപ്പുഴയിലാണ്. വന്ന വർഷം 1857. അന്നത്തെ പോസ്റ്റ് ഓഫീസിന് അറിയപ്പെടുന്ന അഞ്ചൽ സംവിധാനം എന്ന പേരിലായിരുന്നു. കൂടാതെ തിരുവിതാംകൂറിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് 1859 ഡാറാസ് മെയിൽ എന്നായിരുന്നു അതിൻ്റെ പേര്. ജെയിംസ് ഡാറ എന്ന വ്യക്തിയായിരുന്നു സ്ഥാപിച്ചത്. അതും സ്ഥാപിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. കൂടാതെ ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ നാലായിട്ട് വിഭജിക്കുകയുണ്ടായി. പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല. പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരിക്കുകയും ആ നാല് വിഭാഗങ്ങളുടെയും ചുമതല ദിവാൻ പേഷ്കാർക്ക് നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചത് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. കൂടാതെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായിരുന്ന പോയിന്റാണ് ചാനാർ ലഹള അഥവാ ചാനാർ കലാപം. മേൽമുണ്ട് സമരം എന്നും ചാനാർ കലാപത്തിന് പേരുണ്ട്. മേൽമുണ്ട് സമരം അഥവാ ചാനാർ കലാപം നടന്ന വർഷം 1859. ആ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു അയ്യാ വൈകുണ്ഠസ്വാമി. സമരത്തിൻ്റെ ലക്ഷ്യം സവർണ സ്ത്രീകളെ പോലെ തന്നെ
അവർണ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അഥവാ മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകണം എന്നതായിരുന്നു അവരുടെ അവകാശം. ആ സമരം ഒരു പരിപൂർണ വിജയമായിരുന്നു. 1859 ജൂലൈ 26 അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ സവർണ സ്ത്രീകളെ പോലെ തന്നെ അവർണ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിച്ചത്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. കൂടാതെ ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം, അതായത് 1847 മുതൽ 1860 വരെ ഭരിച്ച ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം 1860 മുതൽ 1880 വരെ ഭരിച്ച ശ്രീ ആയിലം തിരുനാൾ മഹാരാജാവിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ശ്രീ ആയിലം തിരുനാളിനെ കുറിച്ച് ഉള്ള ക്ലാസ്സും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് പണ്ടാരപ്പാട്ട വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും. അത് രണ്ടും നടക്കുന്നത് ശ്രീ ആയിലം തിരുനാളിൻ്റെ കാലത്താണ്. പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം 1865, ജന്മി കുടിയാൻ വിളംബരം നടന്ന വർഷം 1867. രണ്ട് വർഷത്തെ ഗ്യാപ്പിൽ നടക്കുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും. അതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ സുപ്രധാനമായ മാറ്റങ്ങൾ ഒരുപാട് സെക്രട്ടേറിയറ്റ് മന്ദിരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിർമ്മിതികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം സംഭവിക്കാൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ശ്രീ വിശാഖൻ തിരുനാളിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നത്. ശ്രീ വിശാഖൻ തിരുനാൾ 5 വർഷമായിരുന്നത്. 1880 മുതൽ 1885 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ശ്രീ ആയിലം തിരുനാളിനെക്കുറിച്ചും ശ്രീ വിശാഖൻ തിരുനാളിനെക്കുറിച്ചും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു.